हाय गुड मॉर्निंग। नाम अकाउंटिंग स्टैंडर्ड्स पढ़िच्चु तुडंगियिट्टुंड। लास्ट क्लासले इंडियस 16 आईएस 16 पीपीई प्रॉपर्टी प्लांट एंड इक्विपमेंट पढ़िच्चुंड। ई अकाउंटिंग स्टैंडर्ड्स ക്ലാസ് എടുക്കുന്ന സമയത്തും അത് പഠിക്കുന്ന സമയത്തും ഒക്കെ വല്ലാത്ത പ്രയാസം തോന്നും ചില കുട്ടികൾക്ക്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് പഠിക്കാത്തത് കൊണ്ടാണ്. ശരിക്കും അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത തമാശയായിട്ട് തോന്നാറുണ്ട്. ഇംഗ്ലണ്ടിലെ IASB ചില കാര്യങ്ങൾ പറയുകയും ലോകത്തുള്ളതായിരിക്കുന്ന മിക്ക രാജ്യങ്ങളിലെ അക്കൗണ്ടന്റുമാരും അതൊക്കെ വിധേയത്വത്തോടുകൂടി അനുസരിക്കുകയും അതല്ലെങ്കിൽ ഓരോ രാഷ്ട്രക്കാരും ചെറിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നാഷണൽ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് മതഗ്രന്ഥങ്ങളിലോ അതേപോലെ അക്കൗണ്ടൻസിയുടെ ആരംഭഘട്ടങ്ങളിലോ ഉള്ള ഒരു സംഭവമേ അല്ല. ഇന്ന് പഠിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അടുത്ത വർഷങ്ങളിൽ മാറുകയും ചെയ്യും. അങ്ങനെ മാറിയിട്ടുണ്ട്, വേറെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും എടുത്തു കളഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ഗൈഡ് ലൈൻസ്, അതും അക്കൗണ്ടൻസിയിൽ. അത് അക്കൗണ്ടൻസിയിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും ഗൈഡ് ലൈൻസ് ഇല്ല. ആ ഗൈഡ് ലൈൻസ് ദേശീയ ലെവലിൽ ഉള്ള ഗൈഡ് ലൈൻസുകളെയാണ് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാറ്. ഇന്റർനാഷണൽ ലെവലുള്ളതായിരിക്കുന്ന ഗൈഡൻസുകളെയാണ് നമ്മൾ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ചില സ്റ്റാൻഡേർഡുകളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില സ്റ്റാൻഡേർഡുകളിൽ വ്യത്യാസമുണ്ട്, ചില സ്റ്റാൻഡേർഡുകളിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റേതായിരിക്കുന്ന ഒരു സെൻസിൽ പഠിച്ചാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നുന്നത് പോലെ ഒരു തമാശയായിട്ട് നിങ്ങൾക്കും അനുഭവപ്പെടും. ഓക്കെ, ഏതായാലും ശരി, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബോറോയിങ് കോസ്റ്റാണ്. ഞാനിങ്ങനെ ഒരു ആമുഖം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തു വല്ലാതെ മുഖം കടുപ്പിച്ച് മസില് പിടിച്ച് ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട. നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വേദന ഒന്നും ഉണ്ടാവുന്നില്ല. ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ തോന്നലുണ്ട്, പഠിക്കുമ്പോഴേക്ക് തല എന്തോ ആവും, ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഏറ്റവും സന്തോഷ മുഹൂർത്തത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരുന്നാൽ മതി എൻ്റെ ക്ലാസ്സിൽ. നമുക്കാരണം നമ്മൾ ആരോ എഴുതി വെച്ചതായിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പഠിക്കുക, അതിനിപ്പോൾ നമുക്ക് എന്ത് വേദന. ഓക്കെ, അപ്പോൾ ബോറോയിങ് കോസ്റ്റ് എന്ന IAS 23 IAS 23 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണ് ഈ ബോറോയിങ് കോസ്റ്റ്? ബോറോ എന്ന് പറഞ്ഞാൽ എന്താ, കടം വാങ്ങാൻ, വായ്പ വാങ്ങാൻ. അത് ബാങ്കിൽ ആയിക്കൂടെ ഓ ആവാം, മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് ആയിക്കൂടെ ആവാം. പിന്നെ നമുക്കറിയാം കമ്പനികളൊക്കെ അന്ന് ബോറോ ചെയ്യാൻ എന്താണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ്. പല ടൈപ്പിലുള്ള ബോണ്ടും ഡിബഞ്ചറുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അക്കൗണ്ടൻസിയിൽ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെ ബാങ്കിൽ നിന്നാവട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഇനി ലോകബാങ്കിൽ നിന്നാവട്ടെ, IMF എന്നാവട്ടെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാവട്ടെ, ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാവട്ടെ, കടം വാങ്ങുന്ന സമയത്ത് അതിന് പലിശ കൊടുക്കണ്ടേ? ഇൻ്ററസ്റ്റ്? അതെ, കടം വാങ്ങുന്ന സമയത്ത് ഇൻ്ററസ്റ്റ് മാത്രമാണോ ചിലവുണ്ടാകുക? അല്ല, അത് ശരിയാക്കാൻ വേണ്ടിയുള്ളായിരിക്കുന്ന ചില എക്സ്പെൻസുകൾ ഉണ്ടാവില്ലേ? അത് അതേപോലെ തന്നെ ചിലപ്പോൾ ഇൻ്ററസ്റ്റ് ഒന്നും ആയിക്കൂല ഉണ്ടാവുക. ചിലപ്പോൾ സീറോ കൂപ്പൺ ബോണ്ടൊക്കെ നിങ്ങൾ കിട്ടിയില്ല, ഇൻ്ററസ്റ്റ് റേറ്റ് ഇല്ലാത്ത അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, അഥവാ ഡിസ്കൗണ്ട് ചാർജ് ആയിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് കടം വാങ്ങിയാൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതിൽ അധികം കൊടുക്കേണ്ടി വരും, പ്രീമിയം. അധികം കൊടുക്കുന്നത് ഒരു ചിലവല്ലേ? അതെ, ചിലവാണ്. നമ്മൾ പഠിച്ചില്ലേ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ലേ, പഠിക്കണോ? ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം. ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ, റിഡംഷൻ അറ്റ് പ്രീമിയം. അപ്പോൾ പ്രീമിയം എന്ന് പറയുന്നതും ഡിസ്കൗണ്ട് എന്ന് പറയുന്നതും ഒക്കെ ചിലവല്ലേ? ചിലവാണ്. അപ്പോൾ ബോറോ ചെയ്താൽ ഇൻ്ററസ്റ്റ് മാത്രമാണോ ചിലവുണ്ടാവുക? അല്ല, ഇൻ്ററസ്റ്റ് ഒരു ചിലവാണ് അല്ലേ. ബോറോ ചെയ്താൽ എന്താണ്? ഇൻ്ററസ്റ്റ് ഒരു ചിലവാണ്. ഇൻ്ററസ്റ്റ് മാത്രമാണോ ചിലവുണ്ടാവുക? അല്ല.
प्रीमियम डिस्काउंट प्रीमियम डिस्काउंट കൂടാതെ ഓരോ ചെയ്യാൻ മറ്റ് എക്സ്പെൻസ് വരുന്നെങ്കിൽ ഉണ്ട് എങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ പേരിൽ മറ്റ് എക്സ്പെൻസുകൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ അദർ അദർ ബോറോയിങ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാം അദർ ബോറോയിങ് കോസ്റ്റ് ഇതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് മക്കളെ ബോറോയിങ് കോസ്റ്റ് ഓക്കേ ഇത് ഏത് ബോറോയിങ് കോസ്റ്റാണ് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയോ ആ ഒരാൾ അദ്ദേഹത്തിന്റെ വീട് ഉണ്ടാക്കാൻ വേണ്ടി ബോറോ ചെയ്തു ഈ അസറ്റുകളിൽ ചില അസറ്റുകളെ നമ്മൾ ക്വാളിഫൈയിങ് അസറ്റ് എന്ന് വിളിക്കുക എല്ലാ അസറ്റുകളും ക്വാളിഫൈയിങ് അസറ്റ് ഒന്നല്ല ആ ചില ക്വാളിഫൈയിങ് അസറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ അസറ്റുകൾ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി ബോറോ ചെയ്താൽ ആ ബോറോയിങ് കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ എന്നാണ് IAS 23 IAS 23 പഠിക്കുക ഇതിൽ തന്നെ അഗ്രികൾച്ചറൽ ബയോളജിക്കൽ അസറ്റ്സ് ആണെങ്കിൽ 23 പരിധിയിൽ വരുന്നതല്ലേ അതേപോലെ ഫിനാൻഷ്യൽ അസറ്റ്സിനെ ക്വാളിഫൈയിങ് അസറ്റ് കൂട്ടുന്നില്ല അഥവാ ഷെയർ അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ ആ ഡിബഞ്ചർ അക്വയർ ചെയ്യുക അതിനൊന്നും ക്വാളിഫൈയിങ് അസറ്റ് കൂട്ടുന്നില്ല അപ്പൊ ക്വാളിഫൈയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ബിസിനസ്സിന് വേണ്ടി വലിയൊരു പ്ലാന്റ് ഉണ്ടാക്കാം ബിസിനസ്സിന് വേണ്ടിയിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം അത് ഫാക്ടറി ബിൽഡിംഗ് ആവട്ടെ അതല്ലാത്ത ബിസിനസ് റിലേറ്റഡ് ബിൽഡിംഗ് ആവട്ടെ ബിസിനസ്സിന് വേണ്ടി വലിയൊരു ടവർ ഉണ്ടാക്കുക ബിസിനസ്സിന് വേണ്ടി വലിയ വലിയതായിരിക്കുന്ന മെഷീനുകളൊക്കെ ഉള്ളതായിരിക്കുന്ന വലിയ ഒരു ഫാക്ടറി ഉണ്ടാക്കുക ഇതൊക്കെ ക്വാളിഫൈയിങ് അസറ്റാണ് അപ്പൊ സർ ഇൻവെന്ററിയോ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറന്റ് അസറ്റാണ് ഈ ഇൻവെന്ററീസ് ക്വാളിഫൈയിങ് അസറ്റ് ആവണമെങ്കിൽ ആ ഇൻവെന്ററിയെ ഇൻവെന്ററി ആക്കി ഉണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 12 മന്ത്സ് എങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ക്വാളിഫൈയിങ് അസറ്റ് ആണ് ഇൻവെന്ററീസ് മാർക്കറ്റിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവന്റെ കടയിൽ വെച്ചിട്ട് നാളെയും മറ്റന്നാളും വരെ അങ്ങോട്ട് വിൽക്കുകയാണെങ്കിൽ അതെന്തല്ല ക്വാളിഫൈയിങ് അസറ്റ് അല്ല ഇവനെന്താ ചെയ്യുന്നത് ഇവന് ഒരു മെഷീനാണ് വിൽക്കുന്നത് ആ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി വലിയ മെഷീൻ ആ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടി 3 കൊല്ലെടുക്കും എന്നാൽ ആ മെഷീനെ ഇൻവെന്ററിയാണ് വിൽക്കാൻ വേണ്ടിയാണ് മെഷീൻ ഉണ്ടാക്കുന്നത് എന്നാൽ ആ മെഷീനെ ക്വാളിഫൈയിങ് അസറ്റ് കാരണം 12 മാസത്തിൽ അധികം എടുക്കുകയാണെങ്കിൽ അതിനെയും ക്വാളിഫൈയിങ് അസറ്റ് അപ്പോ ബിൽഡിങ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫാക്ടറി ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ളതായിരിക്കുന്ന 12 മന്ത്സിലധികം എടുക്കുന്ന ഇൻവെന്ററി ഇതിനെയൊക്കെയാണ് എന്ന് വിളിക്കുന്നത് ക്വാളിഫൈയിങ് അസറ്റ് എന്ന് വിളിക്കുന്നത് ഈ ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാക്കാൻ ഒന്നിലധികം വർഷം എന്തായാലും വേണ്ടി സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എന്നാ സ്റ്റാൻഡേർഡ് പറയുന്നത് അത് എത്രയാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടതൊന്നുമില്ല ഏതായാലും ശരി ഒരു വർഷത്തിലധികമാണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് അപ്പോൾ ഈ ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം ഫണ്ട് വേണം ഫണ്ട് വേണം എന്ത് വേണം ഫണ്ട് വേണം ഫണ്ട് രണ്ട് രീതിയിലല്ലേ അതെ ഒന്ന് ഓണേഴ്സ് ഫണ്ട് ഓണേഴ്സ് ഫണ്ട് ഓണേഴ്സ് ഫണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും അത് രണ്ട് രീതിയിലാണ് നമ്മുടെ സാധാരണ നാട്ടിൽ സാധാരണ ഇക്വിറ്റി പ്രിഫറൻസ് ഇക്വിറ്റിയും പ്രിഫറൻസ് ഷെയറും ഓക്കെ അതിനെന്തായിരിക്കും കൊടുക്കേണ്ടി വരിക സാധാരണ ഡിവിഡൻഡ് ആയിരിക്കും അത് ബോറോയിങ് കോസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ല അത് ബോറോയിങ് കോസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല എന്നാൽ പിന്നെ രണ്ടാമത്തെ ഭാഗം ഏതായിരിക്കും ഫണ്ട് ഏതായിരിക്കും രണ്ടാമത്തെ ഫണ്ട് കടം വാങ്ങുക ബോറോ ചെയ്യുക ബോറോയിങ് കോസ്റ്റ് അല്ലേ കടം വാങ്ങുക ബോറോ അത് ഫണ്ട് അതിനാണല്ലോ എന്താ പറയാ ബോറോ ബോറോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരിക്കും ഈ ചെലവുകൾ ഉണ്ടാവുക ഈ ചെലവുകളെ നമ്മളെ മൊത്തത്തിൽ എന്താക്കുന്നത് ബോറോയിങ് കോസ്റ്റ് എന്തിന് ബോറോ ചെയ്യാം ഒരു ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ നമ്മൾ ബോറോ ചെയ്യുന്നു ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയാം ഈ ക്വാളിഫൈയിങ് അസറ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടി ബോറോ ചെയ്യാം
എന്നിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉണ്ടാക്കണ്ട, നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് വാങ്ങി യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വാങ്ങി നമുക്ക് മറിച്ച് വിൽക്കാം, റീസെയിൽ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ബോറോ ചെയ്യാം, അപ്പോഴും പലിശ കൊടുക്കണേ, ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ഈ സ്റ്റാൻഡേർഡിന്റെ ബോറോയിങ് കോസ്റ്റിന്റെ പരിധിയിൽ വരുമോ? ഇല്ല. അതെന്താ സാർ അങ്ങനെ? പർച്ചേസ് ചെയ്തിട്ട് ആ നിരക്ക് തന്നെ പർച്ചേസ് ചെയ്ത ഉടനെ നമുക്ക് ഉപയോഗിക്കാനോ നമുക്ക് മറിച്ച് വിൽക്കാനോ സാധിക്കുമെങ്കിൽ അങ്ങനത്തെ ഒരു അസറ്റിനെ ക്വാളിഫൈങ് അസറ്റായിട്ട് സ്റ്റാൻഡേർഡ് പരിഗണിക്കുന്നില്ല. അപ്പൊ ക്വാളിഫൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മൾ മാസങ്ങൾ എടുത്തിട്ട് ഒരു വർഷമെങ്കിലും എടുത്തിട്ട് അതുണ്ടാക്കുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന, നിർമ്മിക്കുന്ന ഒരു അസറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്വാളിഫൈങ് അസറ്റ്. ഈ ക്വാളിഫൈങ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണ്ടിയത് മക്കളെ? മെറ്റീരിയൽ വേണ്ടിയതുല്ലേ? ഓ വേണം. പിന്നെ എന്ത് വേണ്ടിയൊരു? വേജസ് വേണ്ടേ? വേണം. പിന്നെ എന്ത് വേണം? ഡയറക്റ്റ് എക്സ്പെൻസ് വേണ്ടേ? വേണം. ഡയറക്റ്റ് എക്സ്പെൻസ് വേണം. പിന്നെ എന്ത് വേണം? ഓവർഹെഡ്സ് വേണ്ടിയതുല്ലേ? ഓവർഹെഡ്സ് വേണ്ടിയതും. ഇതൊക്കെ ഒരു അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടേ വേണം. കൂടാതെ ആ അസറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിരിക്കുന്ന ഫണ്ട് ബോറോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ബോറോയിങ് കോസ്റ്റും കൂടെ ഇതിൽ കൂട്ടണം, എന്നിട്ടേ അസറ്റിന്റെ കോസ്റ്റ് പറയാവൂ. ഇതേ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന ഇൻഡിയസ് 23 പറയുന്നു. അതായത് നിങ്ങൾ ഒരു അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റും അതുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന വേജസും മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകളും ഓവർഹെഡ്സും മാത്രം കൂട്ടിയാൽ പോരാ. അതുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഫണ്ട് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോറോയുമായിട്ട് ബന്ധപ്പെട്ട, ബോറോയിങ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ബോറോയിങ് കോസ്റ്റ് കൂടെ നിങ്ങൾ അതിൻ്റെ അസറ്റിൻ്റെ കൂടെ കൂട്ടണം. അതൊരു ക്വാളിഫൈങ് അസറ്റ് ആണെങ്കിൽ എന്ന്. അപ്പൊ ഈ ബോറോ ചെയ്യുന്നത് രണ്ട് രീതിയിലേക്കും, ബോറോ രണ്ട് രീതി. ബോറോ എന്ത് രണ്ട് രീതി? ഒന്ന് സ്പെസിഫിക് ബോറോയിങ്, സ്പെസിഫിക് ബോറോയിങ്. രണ്ടോ ജനറൽ ബോറോയിങ്, ജനറൽ ബോറോയിങ്. സ്പെസിഫിക് ബോറോയിങ് നടക്കുകയാണെങ്കിൽ നമ്മളൊരു ഫണ്ട് ബോറോ ചെയ്തു, ആ ഫണ്ടോട് നമ്മളൊരു ക്വാളിഫൈങ് അസറ്റ് ഉണ്ടാക്കുക ചെയ്തു. ക്വാളിഫൈങ് അസറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടോ, പർച്ചേസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ബോറോയിങ് കോസ്റ്റ് ഫുള്ളും ആ അസറ്റിന്റെ കൂടെ കൂട്ടണം. എക്സാമ്പിൾ ആയിട്ട് പറയാ, നമുക്ക് എന്ത് വേണോ, നമുക്ക് 25 lakh ഒരു അസറ്റ് വേണം. ഒരു എക്സാമ്പിൾ മനസ്സിലായോ? ഒക്കെ മനസ്സിലാവട്ടോ. 25 lakh ഒരു അസറ്റ് വേണം. അതിന് 10 lakh നമ്മുടെ കൈവശമുണ്ട്. ആ 10 lakh കൊണ്ട് നമ്മൾ മെറ്റീരിയലും ലേബറും ഒക്കെ എന്ത് ചെയ്തു, വാങ്ങി. പിന്നെ നമുക്ക് എന്ത് വേണം മക്കളെ? 15 lakh കൂടെ വേണം. ഈ 15 lakh നമ്മൾ വാങ്ങി, 15 lakh നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ പറയാ 20% ഇൻട്രസ്റ്റ് കൊടുക്കണം 15 lakh. അപ്പൊ ഒരു വർഷം എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവും? 20% ആയാലും 3 lakh. ഈ അസറ്റ് ഈ അസറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര വേണ്ടത്? 25 lakh. നമ്മുടെ കൈവശം എത്രയുണ്ട്? 10 lakh. അതിന്റെ ബോറോയിങ് കോസ്റ്റ് കൂട്ടുകയല്ല, അതെന്തുകൊണ്ട്? അത് ഓണേഴ്സ് ഫണ്ടാണ്, അതിന്റെ പലിശ കൊടുക്കണ്ട. പിന്നെ നമ്മൾ എത്ര ബോറോ ചെയ്തത്? 15 lakh. എത്ര പെർസെന്റേജ് ആ ഇൻട്രസ്റ്റ്? 20% ഇൻട്രസ്റ്റ്. നമ്മൾ ഈ അസറ്റ് ഉണ്ടാക്കുന്നത് 4 കൊല്ലം കൊണ്ടാന്ന് വിചാരിച്ചോളി, 4 കൊല്ലം. അങ്ങനെയാണെങ്കിൽ 4-3 lakh കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ പോട്ടെ, കൂട്ടുപലിശ ഒക്കെ പോട്ടെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചാൽ 3 lakh വെച്ച് 4 കൊല്ലം 12 lakh ബോറോയിങ് കോസ്റ്റ് ഇല്ലേ? അത് ഇൻട്രസ്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് ആയിരിക്കാം, പ്രീമിയം ആയിരിക്കാം, ഡിസ്കൗണ്ട് ആയിരിക്കാം. ഓക്കെ, ഏതായാലും ശരി, ആ 12 lakh കൂടെ കൂട്ടിയിട്ട് 22 lakh. ഇത് മെറ്റീരിയലും ഒക്കെ വാങ്ങാനുള്ളതാണ്. ഈ 12 lakh കൂടെ ഇതിന്റെ കൂടെ കൂട്ടണം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഈ 15 lakh ബോറോ ചെയ്തത് എന്തിനു വേണ്ടി മാത്രമാണ്? ക്വാളിഫൈങ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായി. 15 lakh 1 lakh രൂപ പോലും
ശമ്പളം കൊടുക്കാൻ അതായത് വേറെ ഒരു ആവശ്യത്തിനോ ഈ അസറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ആവശ്യത്തിനോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ബോറോയിങ് കോസ്റ്റ് ഫുള്ളായിട്ട് അസറ്റിന്റെ വിലന്റെ കൂടെ കൂട്ടണം അതിന് എന്താ പറയാ ക്യാപിറ്റലൈസ് ചെയ്യാം ക്യാപിറ്റലൈസ് ചെയ്യാം ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ത് ബോറോയിങ് ആണെങ്കിൽ സ്പെസിഫിക് ഉദാ എന്ന് മുതലാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് മുതലുള്ള പലിശയാണ് എന്നാണ് അതിന് ചില കണ്ടീഷൻ ഉണ്ട് നമ്മൾ ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാക്കാൻ തുടങ്ങണം എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യണം ബോറോയിങ് കോസ്റ്റ് ആക്ച്വൽ ആയിരിക്കണം നോഷണലോ അല്ലെങ്കിൽ ഗസ് ചെയ്തതോ ഒന്നും ആവാൻ പാടില്ല ബോറോയിങ് കോസ്റ്റ് സംഭവിക്കണം ആ ബോറോയിങ് കോസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ വേണം ക്വാളിഫൈയിങ് അസറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയും വേണം ഓക്കെ അസറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ പറയാ 2017 വിചാരിച്ചോ 2017 അസറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് എന്നാൽ നമ്മൾ 15 ലക്ഷം ബോറോ ചെയ്ത് 2015 വിചാരിച്ചോ 2015 ആദ്യത്തിൽ ബോറോ ചെയ്തത് 2017 ആദ്യത്തിലാണ് നമ്മൾ അസറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പൊ 2015 ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അതെ 2016 ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അല്ലേ അത് 2 ലക്ഷം ഉണ്ടാവും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 6 ലക്ഷം ഉണ്ടാവില്ലേ ഉണ്ടാവും അത് ബോറോയിങ് കോസ്റ്റ് അല്ലേ ബോറോയിങ് കോസ്റ്റ് ആണ് ആ ബോറോയിങ് കോസ്റ്റ് ഈ ക്വാളിഫൈയിങ് അസറ്റിന്റെ കൂടെ കൂട്ടാൻ പാടുണ്ടോ ഇല്ല എന്തുകൊണ്ട് നമ്മൾ ബോറോ ചെയ്തത് വളരെ നേരത്തെയാണ് അന്ന് നമ്മൾ അസറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അസറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതലുള്ളതായിരിക്കും ബോറോയിങ് കോസ്റ്റേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ എന്നു മുതലാണ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ തുടങ്ങേണ്ടത് എന്നതിനാണ് എന്ന് വരെ ആവാം എന്നാണോ ഈ ക്വാളിഫൈയിങ് അസറ്റ് കംപ്ലീറ്റ് യൂസബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മറിച്ച് വിൽക്കാൻ വേണ്ടി റെഡി ആവുന്നത് അന്ന് വരെ ഉള്ളത് ക്യാപിറ്റലൈസ് ചെയ്യാം അതിനുശേഷം അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല അതിനുശേഷം നമ്മൾ ലോൺ അടച്ചു തീർത്താലും ബോറോ ചെയ്ത ഫണ്ട് തിരിച്ചു കൊടുത്താലും കൊടുത്തില്ലെങ്കിലൊന്നും ശരി യൂസബിൾ ആയിരിക്കുന്ന അസറ്റിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ആ അസറ്റ് യൂസബിൾ കണ്ടീഷൻ ആയിട്ടുണ്ട് എന്നാൽ അതിനുശേഷമുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താണെന്നറിയോ പിന്നെ ഒരു അസറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വലിയ ഗ്യാപ്പ് വന്നു നമുക്കറിയാം കോവിഡ് ഒക്കെ വന്നതിന് ശേഷം പല ബിസിനസ്സിനും ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതേപോലെ ഇരിക്കുന്ന വലിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിന്റെ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ആ ഗ്യാപ്പ് സബ്സ്റ്റാൻഷ്യലി ലോങ് ആണ് എങ്കിൽ ആ സമയത്തിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അഥവാ ബോറോയിങ് കോസ്റ്റ് ഈ അസറ്റിന്റെ വാല്യൂവിന്റെ കൂടെ കൂട്ടാൻ പാടില്ല എന്നാൽ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് ചിലപ്പോ നാച്ചുറൽ ഗ്യാപ്പ് വരും കാരണം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഉറപ്പോ ഉണങ്ങുന്നത് വരെ അല്ലെ കുത്തെടുക്കുന്നത് വരെ 15 ദിവസമോ ഒരു മാസമോ ഒക്കെ ഇന്നര മാസമോ ഒക്കെ ചിലപ്പോ ഗ്യാപ്പ് വരും നിർമ്മാണത്തിന് ഗ്യാപ്പ് വരും ആ സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ആ ഇൻട്രസ്റ്റ് ക്വാളിഫൈയിങ് അസറ്റിന്റെ കൂടെ കൂട്ടണം ക്യാപിറ്റലൈസ് ചെയ്യണം ഷോർട്ട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഇൻട്രസ്റ്റ് ക്വാളിഫൈയിങ് അസറ്റിന്റെ കൂടെ കൂട്ടണം പക്ഷേ ലോങ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടാൻ പാടില്ല അപ്പോൾ എപ്പോഴാണ് ബോറോയിങ് കോസ്റ്റ് കൂട്ടേണ്ടതെന്നും എപ്പോഴാണ് ബോറോയിങ് കോസ്റ്റ് കൂട്ടേണ്ടാത്തത് എന്നും അറിയാലോ ഏത് വരെയുള്ള ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നും നിങ്ങൾ പഠിച്ചല്ലോ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയല്ല അസറ്റിന്റെ വാല്യൂവിന്റെ കൂടെ കൂട്ടുന്നതിനാണ് ക്യാപിറ്റലൈസ് ചെയ്യാന്നത് പറയുന്ന കേട്ടാ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ് അല്ല ഓക്കെ ഇനി രണ്ടാമത് ജനറൽ ബോറോയിങ് ആണ് ജനറൽ ബോറോയിങ് ആണ് വലിയൊരു സംഖ്യ ബോറോ ചെയ്തു നമ്മൾ പറയാ 50 ലാക്ക് ബോറോ ചെയ്തു പക്ഷെ 50 ലാക്ക് നമ്മൾ എന്തിനെ ഉപയോഗിച്ചില്ല ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാവാൻ ഉപയോഗിച്ചില്ല 50 ലാക്ക് നമ്മൾ ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാകാൻ ഉപയോഗിച്ചില്ല ക്വാളിഫൈയിങ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ 30 ലാക്ക് ഉപയോഗിച്ചിരുന്നു എന്നാൽ 30 ലാക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോർഷനായിട്ടായിരിക്കുന്ന ബോറോയിങ് കോസ്റ്റ് അത് മാത്രമേ നമ്മൾ ക്വാളിഫൈയിങ് അസറ്റിന്റെ കൂടെ കൂട്ടാൻ പാടില്ല എന്താ കൂട്ടാൻ പാടുള്ളൂ എന്നാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അതെങ്ങനെയാ കണ്ടുപിടിക്കുക സർ അത് എന്ത് ചെയ്യണം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ്സ് എന്ന ഫോർമുലയിൽ 200% ആക്കാം എന്ന ഫോർമുലയില് നമ്മൾ എന്ത് ചെയ്യണം റേറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണണം
जनरल बोरोमेंट बोरो उपयोगो साधारण उपयोगफइंग प्रोड्यूस उपयोग क्वालिफाइंग असट कूटा पा प्रोपोर्शनेट बोरोइंग कॉस्ट ऑफ फंड यूज्ड फॉर प्रोड्यूसिंग और मैन्युफैक्चरिंग और कंस्ट्रक्टिंग और बोरोइंग क्वालिफाइंग असेट्स अदु मात्रमे पाडू अप्पो निंगल्क्कु ऐडिया किट्टियो अप्पो एंताण बोरोइंग कॉस्ट ओरु बिसिनेस स्थापनम क्वालिफाइंग असेट उंडाक्कुवान फंड बैंकिल निन्नो डिबेंचर इश्यू चेदो बोंड इश्यू चेदो मत्ति रीलो फंड कलेक्ट चेय्युम्बोल അതിനൊരു ചെലവുണ്ടാകും ഇൻട്രസ്റ്റ് അതിൽ പ്രധാനപ്പെട്ട ചെലവാണ് ഇൻട്രസ്റ്റ് മാത്രമാണോ അല്ല ചിലപ്പോൾ എന്തായിരിക്കും ഡിസ്കൗണ്ടിന്റെ പോർഷൻ ഉണ്ടാവും ചിലപ്പോൾ പ്രീമിയത്തിന്റെ പോർഷൻ ഉണ്ടാവും അതർ കോസ്റ്റ് ഉണ്ടാവും ഇതിനെല്ലാം കൂടി പറയുന്ന പേരാണ് എന്ത് ബോറോയിങ് കോസ്റ്റ് ബോറോയിങ് കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് ഏത് ഐഎഎസ് 23 ഇൻഡിയസ് 23 ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യണമെന്നാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് ഇൻകറി ചെയ്തത് ഒരു ക്വാളിഫൈങ് അസറ്റിന്റെ കൺസ്ട്രക്ഷനോ പ്രൊഡക്ഷനോ മാനുഫാക്ചറിംഗിനോ ആണെങ്കിൽ ആ ബോറോയിങ് കോസ്റ്റ് ആ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം അഥവാ ക്യാപിറ്റലൈസ് ചെയ്യണം സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ ഫുൾ ബോറോയിങ് കോസ്റ്റും ആ അസറ്റ് ഉണ്ടാക്കാനാണ് വാങ്ങിയതെങ്കിൽ അതിന്റെ കൂടെ കൂട്ടണം ജനറൽ ബോറോയിങ് ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് റേറ്റ് മാത്രമേ എടുത്തു കൂട്ടാൻ പാടുള്ളൂ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് മാത്രമേ കൂട്ടാൻ പാടുള്ളൂ ഒരു അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ ഷോർട്ട് പീരീഡ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഷോർട്ട് പീരീഡിൽ ധാരാളം ഇൻവെന്ററീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ബോറോയിങ് കോസ്റ്റ് അസറ്റിന്റെ കൂടെ കൂട്ടാൻ പാടില്ല ഒരു അസറ്റ് ഉണ്ടാക്കാൻ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ബോറോയിങ് കോസ്റ്റ് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ കൂട്ടാൻ പാടുള്ളൂ എന്താണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഏറ്റവും ചുരുങ്ങിയത് 12 മാസമെങ്കിലും എടുത്തിരിക്കണം അപ്പോൾ ഷോർട്ട് പീരീഡിൽ ഉണ്ടായിരിക്കുന്ന ബോറോയിങ് കോസ്റ്റ് എന്തായിരിക്കണം അതിനെ എക്സ്പെൻസ് ആയിട്ട് കൂട്ടണം പി എൻ എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അക്കൗണ്ടൻസിയിൽ നമുക്കറിയാം എക്സ്പെൻസ് രണ്ട് ടൈപ്പാണ് റവന്യൂ എക്സ്പെൻസും ഉണ്ട് ക്യാപിറ്റൽ എക്സ്പെൻസും ഉണ്ട് ബോറോയിങ് കോസ്റ്റ് ക്വാളിഫൈങ് അസറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൂട്ടിയിട്ട് അസറ്റിന്റെ വാല്യൂ കൂട്ടണം എന്നാൽ റവന്യൂ എക്സ്പെൻസ് ആണ് ബോറോയിങ് കോസ്റ്റ് എങ്കിൽ അത് ഒരു വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കൂട്ടിയിട്ട് പി എൻ എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പി എൻ എൽ അക്കൗണ്ട് നീക്കത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ ബോറോയിങ് കോസ്റ്റ് ഓക്കെ ഇനി നിങ്ങൾ എടുത്തിട്ട് ഈ കൺസെപ്റ്റ് നല്ലോണം രണ്ട് വട്ടോ മൂന്ന് വട്ടോ ഒക്കെ കേട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇനി ബോറോയിങ് കോസ്റ്റ് 23 ഒന്ന് പഠിച്ചു നോക്കും വെരി ഈസി ആയിട്ട് തോന്നും ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ